ആൽമാറാട്ട തട്ടിപ്പ് വീരൻ അറസ്റ്റിൽ, വയനാട്. എസ് ഐയുടെ വേഷം കെട്ടി സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ആൽമാറാട്ടം നടത്തി തട്ടിപ്പ് നടത്തിയ സുരേഷ് 40 വയസ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തൊക്കെ രീതികളാണ്! ഇതിനു മുമ്പും ഇദ്ദേഹം ആരപ്പം നമ്മളെ കാറിലൊക്കെ തെരഞ്ഞു വരാൻ, വലിയ വീടായതിനു ശേഷം ആൾക്കാർ കാറിലൊക്കെയാ വരുന്നത്. എന്നെ മനസ്സിലായോ? കണ്ടിട്ട് ആളൊരു പിടി കിട്ടുന്നില്ല. ആരേനി മൂസക്ക് സുഖം തന്നെയല്ലേ? എങ്ങനെയുണ്ട് സിറ്റിയിലെ ജീവിതമൊക്കെ? നന്നായിട്ട് പോണ്. പക്ഷെ എനിക്ക് ആളെങ്ങട്ട്? എന്തുകൊണ്ടും ഗ്രാമത്തിനേക്കാൾ സിറ്റിയാണ് നല്ലത്. എല്ലാ സൗകര്യം വിരൽ തുമ്പിലല്ലേ? പിന്നെ മക്കള് വലുതാവല്ലേ, അവരുടെ പഠനമല്ലേ നമുക്ക് വലുത്. അല്ല, അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും എന്തിനാ പിന്നെ ഇവിടെയാകുമ്പോ? അയൽബക്ക ഉണ്ടാവില്ല, ചക്ക അങ്ങോട്ട് കൊടുത്ത്, മാങ്ങ അവിടുന്ന് ഇവിടേക്ക് തന്നു, അങ്ങനെയുള്ള ബന്ധമൊന്നും ഉണ്ടാവില്ല. ഒരു കണക്കിന് അത് സമാധാന. നമ്മളാരും ശല്യം ചെയ്യാൻ വരില്ലല്ലോ. അല്ല, ഒന്നും തോന്നരുത്, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ മനസ്സിലാവുക? അല്ല, നിങ്ങളാരാ? മുമ്പ് മൂസാന്റെ കൂടെ 4ാം ക്ലാസ് പഠിച്ച സെയ്ദാലിന്റെ ഉപ്പുപ്പാന്റെ അനിയന്റെ മകന്റെ സുഹൃത്താ ഞാൻ. പേര് അസ്ലം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഞാൻ വരട്ടെ? അല്ല, കാറ് മറന്ന്. മറന്നതല്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ടെടുക്കും. എനിക്ക് ബാംഗ്ലൂര് വരെ ഒന്ന് പോണം, ബിസിനസ്സാണേ. ഇവിടെ ആകുമ്പോ കാറ് സേഫ് ആയിട്ട് കിടക്കല്ലോ. മൂസയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് മനസമാധാനത്തോട് പോവുകയും ചെയ്യാം, അങ്ങനെയല്ലേ? അല്ല, എന്തെങ്കിലും ഒന്നും മിണ്ടാ ഞമ്മളെ സമ്മതിക്കും. ഇപ്പൊ ഒന്നും പറയണ്ട, ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് കഥകൾ പറഞ്ഞിരിക്കാം. എനിക്ക് കൊറേ ബാംഗ്ലൂര് കഥകൾ പറയാനുണ്ട്. അല്ല, നമ്മളൊരു കാര്യം പറയട്ടെ, അന്റെ കാറ് ഇവിടെ ഒരാഴ്ച ഇട്ടാല് ഞമ്മളെ വണ്ടി അവിടെ വെക്കൂ. ഏത് വണ്ടി? നമ്മളെ MAT. MAT ഇവിടെ ഇവിടെ ചാരി വെച്ചാ പോരെ, അതുപോലെയാണോ എന്റെ കാറ്? ഞാൻ വാടക കൊടുക്കണ വീട്ടില് എന്റെ വണ്ടി വെക്കാൻ സ്ഥലമില്ല. പിന്നെ MAT ഇങ്ങക്ക് ചെറിയ വണ്ടി വയ്ക്കും, ഞമ്മക്കത് വലിയ വണ്ടിയാ. ഞാൻ കേട്ടറിഞ്ഞ മൂസ ഇങ്ങനെയുള്ള ആളല്ലായിരുന്നു. ഉദാരൻ, സ്നേഹസമ്പന്നൻ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെക്കാൻ തയ്യാറാവുന്ന കുണ്ടോട്ടിക്കാരൻ. ആ മൂസയാണോ സെൽഫിഷ് ആയിട്ട് സംസാരിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഈ റോഡ് സൈഡിലെ വീടാകുമ്പോളേ കാറിന് മേലേക്ക് പൊട്ടിയൊക്കെ പറയിട്ട് അതിന് വല്ല കേടും സംഭവിച്ചു. അത് സാരില്ല, ഞമ്മള് കേക്കോളാ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളീ. മൂസക്ക, നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിൽ ഒന്നാ. ഞാൻ പോയിക്കോട്ടെ. ഞമ്മളും നിങ്ങളെ പരിചയപ്പെടാൻ വൈകിപ്പോയി, അതാണ് ഞമ്മളെ സങ്കടം. എന്നാ പിന്നെ കാണാം. എന്ത് നല്ല മനുഷ്യനാ.